ദുരിതാശ്വാസ നിധി തട്ടിപ്പിൽ സിപിഎം കോൺഗ്രസ് പോര് രൂക്ഷമാകുന്നതിനിടെ ഇന്ന് നിയമസഭാ സമ്മേളനം പുനരാരംഭിക്കും. ബജറ്റ് പാസാക്കാനായി ചേരുന്ന സമ്മേളനം രാഷ്ട്രീയ ആരോപണങ്ങളിൽ മുങ്ങിത്താഴാനാണ് സാധ്യത. ലൈഫ് കോഴക്കേസും നികുതി വർധന, ഇന്ധന സെസ് എന്നിവയിലെ പ്രതിഷേധവും സഭയ്ക്കകത്തും പുറത്തും ഇന്ന് ശക്തമാകും. ഇടവേളയ്ക്ക് ശേഷം ഇന്ന് നിയമസഭാ സമ്മേളനം പുനരാരംഭിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി തട്ടിപ്പ് സിപിഎമ്മും കോൺഗ്രസും തമ്മിലുള്ള രാഷ്ട്രീയ പോരിലേക്ക് നീങ്ങിയത് സഭാതലത്തിലും ഇന്ന് പ്രതിഫലിക്കും. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അടൂർ പ്രകാശ് എംപിയും അനർഹർക്ക് വേണ്ടി ശുപാർശ ചെയ്തുവെന്ന ആരോപണത്തെ സർക്കാർ സംവിധാനത്തിന്റെ വീഴ്ച തുറന്നുകാട്ടിയാവും പ്രതിപക്ഷം സഭയിൽ നേരിടുക. 100,000 സംരംഭങ്ങൾ തുടങ്ങിയെന്ന സർക്കാരിന്റെ അവകാശവാദം പൊള്ളയാണെന്ന് തെളിഞ്ഞതും ഇന്ന് സഭയിൽ ഉയരും. നികുതി വർധന, ഇന്ധന സെസ് എന്നിവയിലെ പ്രതിഷേധം തുടരുന്നതിനൊപ്പം മുഖ്യമന്ത്രിയുടെ സുരക്ഷയുടെ പേരിൽ യുവജന സംഘടനാ പ്രവർത്തകരെ പോലീസ് അടിച്ചമർത്തുകയാണെന്ന് പ്രതിപക്ഷം സഭയിൽ ആരോപിക്കും. സർക്കാർ, ഗവർണർ പോര്, സർവകലാശാലകളിലെ പ്രതിസന്ധി എന്നിവയും സഭാ സമ്മേളനത്തിലെ പ്രധാന വിഷയങ്ങളാകും. കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് നോമിനേഷൻ ബിൽ അവതരിപ്പിക്കാൻ ഗവർണർ അനുവാദം നൽകാത്തത് തിരിച്ചടിയായിരിക്കുന്ന ഭരണപക്ഷത്തിന് സഭയ്ക്കകത്ത് പ്രതിരോധം സൃഷ്ടിക്കുക പ്രയാസമാകും. ബജറ്റിന്റെ ഭാഗമായ ധനാഭ്യർത്ഥനകൾ പാസാക്കുകയാണ് ഇനിയുള്ള സഭാ സമ്മേളനത്തിന്റെ പ്രധാന കാര്യപരിപാടി. 21 ദിവസമാണ് സമ്മേളന പരിപാടി നിശ്ചയിച്ചിട്ടുള്ളത്. ഏതാനും ബില്ലുകളും പരിഗണിച്ചേക്കും. ജനം, തിരുവനന്തപുരം.